മഞ്ചേശ്വരം മണ്ഡലം നമ്പർ വൺ മണ്ഡലമാണ്, കേരളത്തിലെ ഒന്നാം നമ്പർ മണ്ഡലം. അപ്പോൾ അവിടെ ഒരു ഒന്നര കൊല്ലമാണ് ഞാൻ വന്നത്. അതിനു മുമ്പ് മൂന്നര വർഷക്കാലം പി ബി അബ്ദുൽ റസാഖ് സാഹിബ് ധാരാളം വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആ അതിൻ്റെ ലിസ്റ്റ് പൂർണ്ണമായും നിങ്ങൾക്ക് അത് ഞാൻ തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒന്നര വർഷം കൊണ്ട് ഞാനിപ്പോൾ ഈ ഒന്നാം മണ്ഡലത്തിൽ 7923 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് ഉടനെ തന്നെ ഒരു 4 ദിവസത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത MLA ആയി. പിന്നെ ആദ്യത്തെ നിയമസഭയിൽ തന്നെ ഞാൻ ഉന്നയിച്ചത് ഹൈവേ റോഡ് അന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു ഇലക്ഷൻ സമയത്ത്. അതിന് 15 കോടി രൂപ അപ്പം തന്നെ മന്ത്രി പ്രഖ്യാപിച്ചു. അസംബ്ലിയിൽ വെച്ച് തന്നെയാണ് എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ആരോഗ്യ മേഖല, പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തു. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ധാരാളം പ്രശ്നമുണ്ട് ഞാൻ മനസ്സിലാക്കി. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് രോഗികളെ ഞാൻ കണ്ടു പല രൂപത്തിലുള്ള. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ഒരു ബിൽഡിംഗ് വെറുതെ കാലിയായി കിടക്കുകയാണ്, അതിന് കറണ്ട് കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഡയൽ സെൻറ്റർ ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചിട്ട് അനിശ്ചിതത്വത്തിലായിരുന്നു. ഉടനെ ഇടപെട്ടു, DDC അത് ഉന്നയിച്ചു, കലക്ടർ ഇടപെട്ടു, ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു, കറണ്ട് പെട്ടെന്ന് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അവിടെ ഏതാണ്ട് 10 ലക്ഷത്തോളം അപ്പം തന്നെ 16 ലക്ഷം രൂപ അപ്പം തന്നെ കുറേ സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ട് അനുഭവിച്ചു. കൂടാതെ വേറെയും ആവശ്യമായി വന്ന സമയത്ത് ഈ ഡയാലിസ് സെൻറ്ററിന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ വേറെയും MLA ഫണ്ടിൽ നിന്ന് പിന്നെ അനുഭവിച്ചു. അത് ഡയാലിസ് സെൻറ്റർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് 45 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് അനുവദിച്ചു. അവിടെ ഒരു 10 ഡയാലിസ് മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് പൂർത്തിയാകുന്ന മുറക്ക് 10 ഡയാലിസ് മെഷീൻ അവിടെയുള്ള ചില സന്നദ്ധ സംഘടനയുടെ ഭാരവാഹികൾ കൊടുക്കാമെന്ന് നേരിട്ടുണ്ട്. അതേപോലെ തന്നെ കുമ്പള പിന്നെ ആശുപത്രിയിൽ ഇതേപോലെ താലൂക്കിനും അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനോട് ഇൻഫ്രാസ്ട്രക്ചർ ഏർപ്പെടുത്തിയാൽ ഒരു 5 ഡയാലിസ് മെഷീനെങ്കിലും MLA ഫണ്ടിൽ നിന്ന് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ വിദ്യാഭ്യാസ മേഖലകളിൽ ഓൺലൈൻ, കോവിഡ് വന്നിട്ട് എല്ലാം കൂടി ഓൺലൈൻ ക്ലാസ്സുകളായി. ഇപ്പോൾ ഞാൻ കണക്കെടുത്തു മുഴുവൻ കുട്ടികളുടെയും. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ TV ഇല്ല, അവർക്ക് ഫോണും ഇല്ല, കോളിങ്ങുകളൊക്കെ വലിയ വിഷമമാണ്. അവിടെ 149 ടെലിവിഷൻ മെഷീനും അതിന് ഏതാണ്ട് 6 മാസത്തോളമുള്ള കണക്ഷനും പിന്നെ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ തയ്യാറായി. എന്ന് പറഞ്ഞാൽ 149 എല്ലാ വാർഡിലേക്കും MLA ഫണ്ടിൻ്റെ പിന്നെ വിഹിതമെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പിന്നെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപയുടെ മിനിമാസ് ലൈറ്റ് വിവിധ ഭാഗങ്ങളിൽ അനുവദിച്ചു. അതിൻ്റെ കുഴിയെടുത്ത് അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കിഫിയിൽ നിന്ന് പിന്നെ നേരത്തെ പ്രപ്പോസൽ ഉള്ളതാണ്, അത് പൊടി തട്ടിയെടുത്ത് വീണ്ടും ആവശ്യപ്പെട്ടു. മഞ്ചേശ്വരം ഹൊസങ്കടി എന്നീ 2 റെയിൽവേ ഓർബിഡിന് 81 കോടി രൂപ അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ തന്നെ നേരത്തെയുള്ള ഒരു പ്രപ്പോസൽ എന്ന നിലയിൽ തന്നെ മണ്ഡലത്തിലുള്ള മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചേവാർ വരെ പൂർത്തീകരിക്കാൻ തയ്യാറായി. മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഹൊസങ്കടി മോർത്തന റോഡ് പുനർനിർമ്മാണത്തിനായി 2 കോടി രൂപ വീണ്ടും കത്ത് കൊടുത്ത് അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നെ താലൂക്ക് ആശുപത്രി, നിങ്ങൾക്കറിയാം 20 ജീവനുകൾ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞ കോവിഡ് സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ താലൂക്ക് ആശുപത്രി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തണമെന്നും ചികിത്സക്ക് സ്വയം പര്യാപ്തത നേടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ നിരന്തരമായി അസംബ്ലിക്കകത്തും അതുപോലെ തന്നെ പുറത്തും മന്ത്രിമാരെ നേരിട്ട് കണ്ടും ഒക്കെ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സെമിനാർ നടന്നിരുന്നു കിഫിയിലെ, ആ സെമിനാറിനോടനുബന്ധിച്ചും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊന്നും ആക്കിയിട്ടില്ല. നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 17 കോടി നൽകിയതായിട്ട് മന്ത്രി പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോൾ മിന്നാന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുമ്പോൾ 13.95 കോടി രൂപ ആയിട്ട് അത് എസ്റ്റിമേറ്റൊക്കെ ഒന്ന് കുറച്ച് കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി, പക്ഷേ എങ്കിലും അനുഭവിച്ചു. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഞങ്ങൾക്ക് ചില പരാതികളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ഫണ്ടുണ്ട് എല്ലാ MLA മാർക്കും റോഡിന് കൊടുക്കുന്നത്, അത് ഞങ്ങൾക്ക് ഒറ്റ പൈസ തന്നിട്ടില്ല. ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തു. പിന്നെ 1 കോടി രൂപയുടെ ഒരു കോളനി വികസനമുണ്ട്, അതും
ബാഡൂർ കോളനിയാണ് ഞാൻ എഴുതി കൊടുത്തത്. പക്ഷെ ആദ്യം എന്തോ പാർട്ടി ലെവലിൽ ചില ഡൈവേർഷൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് റദ്ദ് ചെയ്ത് ബാഡൂർ കോളനിക്ക് 1 കോടി രൂപ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ചേശ്വരം ഹാർബർ ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ബാക്കിയുണ്ട്. അതിനും കുറേ പ്രപ്പോസലുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് വികസന പാക്കേജിൽ ധാരാളം പദ്ധതികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ 2 പാലത്തിൻ്റെ പിന്നെ അനുമതി കിട്ടി. ഒന്ന് ബാക്കിൽ പദവ് പാലം, അതുപോലെ തന്നെ മാന്യപ്പദവ് പാലം. ഇത് രണ്ടും മുനിയപ്പദവ് പാലം, ഇത് രണ്ടും ഏകദേശം പിന്നെ അതിൻ്റെ മറ്റുള്ള സാങ്കേതിക നടപടികളൊക്കെ പൂർത്തിയായി. ബാക്കിയുള്ള കുറച്ച് പദ്ധതികളുടെ ലിസ്റ്റ് പൂർത്തിയായ ഉടനെ തന്നെ പിന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത് നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ മഞ്ചേശ്വരം താലൂക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിവിൽ സ്റ്റേഷൻ, അതിൽ RTO ഓഫീസ് പിന്നെ തുടങ്ങുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ മിനി സിവിൽ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം ഇതുവരെയും പണിതിട്ടില്ല. അതിനും നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ അത് അനുവദിച്ച് കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് അനുവദിക്കണം എന്ന് പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റിൽ 25 പ്രൊജക്റ്റുകൾക്ക് ഞാൻ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ 17 പദ്ധതികൾക്ക് 100 രൂപ ടോക്കൺ എമൗണ്ട് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അതിന് ഫുൾ എമൗണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർഷത്തെ ബജറ്റിലും 27 പദ്ധതികളുടെ പ്രപ്പോസൽ സമർപ്പിച്ചുവെങ്കിലും അതിനും 25 പദ്ധതികൾക്ക് ഈ 100 രൂപയുടെ ടോക്കൺ ഫണ്ട് മാത്രമേ പിന്നെ അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഗ്രാമീണ റോഡുകൾ, അതുപോലെ തന്നെ ഫ്ലഡിൽ ഏതാണ്ട് 2.5 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 1 കോടിയിലധികം രൂപയുടെ ഒരു പുതിയ പ്രപ്പോസൽ കൂടി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസം പദ്ധതികൾ, ഇന്നലെ ഇപ്പോൾ ഒരു പദ്ധതിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി തറക്കല്ലിട്ടു. പക്ഷി വളർത്തൽക്കാരുന്നു കുണ്ടങ്കലെടുക്ക കുമ്പളിയിൽ, അതുപോലെ തന്നെ ആരിക്കാടിയിലെ ഒരു പാർക്കിന് വേണ്ടിയിട്ട് ഇന്നലെ പിന്നെ അതും രണ്ടും മന്ത്രി ഇന്നലെ തറക്കല്ലിട്ട് തുടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി. അങ്ങനെ ധാരാളം പദ്ധതികൾ, ഈ ഏതാണ്ട് 150 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ ഈ 1.5 കൊല്ലം കൊണ്ട് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കി എന്ന് മാത്രമല്ല, അതിൽ ഏതാണ്ട് ഒട്ടുമുക്ക പദ്ധതികൾ പൂർത്തീകരിച്ചു. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഈ 2-4 ദിവസങ്ങളിലായിട്ട് ഫുൾ ഉദ്ഘാടനമായിരുന്നു. ഇനിയും ഒരുപാട് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഒരു ഇച്ചിരി ഇലക്ഷൻ പ്രഖ്യാപനം നീട്ടിയാൽ എല്ലാം ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. വളരെ ഫോളോ അപ്പ് ചെയ്ത് MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പദ്ധതികളും മറ്റ് സർക്കാരിൻ്റെ പദ്ധതികളും ദൈനംദിന ഫോളോ അപ്പ്. ഒരു PA അതിനായിട്ട് തന്നെയാണ്. എൻ്റെ ഒരു PA ഗവൺമെൻറ് തന്നിട്ടുള്ള ഡെപ്യൂട്ടേഷനിൽ തന്നിട്ടുള്ള PA തിരുവനന്തപുരത്ത് ഫോളോ അപ്പിന് വേണ്ടി അവിടെയും, ഒരു PA ഇവിടെയും. അങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായും പിന്നെ എല്ലാ പദ്ധതികളും ഫോളോ അപ്പ് ചെയ്ത് നടപ്പിൽ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ. ജില്ലാ ഭരണകൂടത്തിന് നിരന്തരമായി ഞാൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കലക്ടർ നല്ല സഹകരണമായിരുന്നു. കുറേ പദ്ധതികൾ പെട്ടെന്ന് AS കിട്ടാനും മറ്റും പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇതന്നെ, സർക്കാരിന് ചെറിയ രാഷ്ട്രീയമുണ്ട് എല്ലാ കാര്യത്തിലും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പക്ഷേ എങ്കിലും എൻ്റെ നിരന്തരമായ ഇടപെടൽ കാരണമാണ് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നൽകിയിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഈ മണ്ഡലത്തിൻ്റെ ശോചനീയാവസ്ഥ അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യ മേഖലകളിലും അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ മേഖലകളിലും സ്കൂളുകൾ കോളേജുകൾ ഇതൊക്കെ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല കോളേജുകളുടെയും പിന്നെ ബിൽഡിംഗ് കെട്ടിടങ്ങൾക്കുള്ള പ്രപ്പോസലുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പരിഗണിക്കണം എന്ന് ഇനിതുമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.